ഹായ്, വെൽക്കം ടു ദേവു സ്റ്റിപ്സ്. ഞാൻ ദിവ്യ. നമുക്കിന്ന് സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ സാമ്പാർ ഉണ്ടാക്കാം, അതും 10 മിനിറ്റിൽ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പച്ചക്കറി എടുത്തേക്കുന്ന വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ പച്ചക്കറി എടുത്തേക്കുന്നത്. പിന്നെ 1 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക്. നമ്മൾ ഈ സാമ്പാർ കുക്കറിൽ വെക്കാൻ പോകുന്നത്. നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ആ കുക്കറിൽ ഇട്ട് കൊടുക്കണം. തുവരപ്പരിപ്പും പച്ചക്കറി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് 1 വിസിലാ കണക്ക്. നമുക്ക് 1 വിസിൽ കഴിയുമ്പോൾ ഓഫാക്കിയിട്ട് ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുക്കറിലെ പച്ചക്കറി വേവുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ: വെണ്ടയ്ക്ക വേണം, 4 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 തക്കാളി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ പൊടികൾ വേണ്ടത്: 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയവ വേണ്ടത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം, പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ നന്നായിട്ട് വഴലുന്നതനുസരിച്ചാണ്. എത്രയും നന്നായിട്ട് വഴലുന്നോ അത്രയും നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ചില ആൾക്കാർ സാമ്പാർ വെക്കുമ്പോൾ ആ നമ്മുടെ കുക്കറിനോട്ട് തന്നെ ഈ എടുത്തു വെച്ചേക്കുന്ന വെണ്ടയ്ക്കും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ടവർ കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ വഴറ്റുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ സാമ്പാറിന്. ഇങ്ങനെ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കണം. ഈ പൊടികൾ ഇടുമ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. അതുകൊണ്ട് നമ്മുടെ കുക്കറിൽ നമ്മുടെ പച്ചക്കറികളും എല്ലാം വെന്തിട്ടുണ്ട്. 1 വിസിലാ പാകം. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് തിള വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മുടെ കുക്കറിലുള്ള പച്ചക്കറികൾ വേവുന്ന സമയത്ത് നമുക്ക് അടുത്തൊരടുപ്പിലോട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, അധിക സമയമൊന്നും വേണ്ട, വെറും 10 മിനിറ്റ് മതി. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ. ഇനി കടുക് താളിക്കണം. ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കടുക് താളിക്കാൻ, പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാമ്പാറിനകത്തോട്ട് ഈ കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ